വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ജോലി സംബന്ധമായിട്ടും അതേപോലെ പൈസ ഇല്ലാതെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു ഗവൺമെൻറ് ജോബ്, അതും റിട്ടേൺ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുത്ത് പരീക്ഷയൊക്കെ എഴുതാതെ ഒരു ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള അവസരം ഉണ്ടായാലോ, എങ്ങനെയുണ്ട്? നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു 3 വേക്കൻസി, നല്ല വേക്കൻസി ആണെന്ന് എനിക്ക് തോന്നി. കാരണം അതിനകത്ത് ഒരു പോസ്റ്റ് 2600 വേക്കൻസി വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിലും അതേപോലെ കേരളവും ആന്ധ്രയായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, അതുകൂടെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ 3 ജോലി മെയിനായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയതാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയാൽ വേണം. 19,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 95,000 രൂപ വരെയുള്ള ജോലികളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഓരോ ജോലിയുടെയും പറഞ്ഞ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ എന്താ പറയുക റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത്, ഏതൊക്കെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണ്, എന്തൊക്കെയെന്ന്, എത്ര വയസ്സുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം, എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ നോക്കിയതിൽ 19 വയസ്സ് മുതൽ 55 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ജോലികളുണ്ട്. അതുകൂടാതെ തന്നെ ശമ്പളം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ ലൊക്കേഷൻ കേരളം മെയിനായിട്ട് ലൊക്കേഷൻ വന്നാൽ ഞാൻ എടുത്തിരുന്നു, കാരണം നമുക്ക് മലയാളികൾക്ക് കേരളം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ 3 ജോബ് നല്ലതാണെന്ന് എനിക്ക് തോന്നി, അതിൻ്റെ പേരാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം. പിന്നെ ഈ ഒരു ഞാൻ ഇടത്തെ ലിങ്കിൻ്റെ ഒരു ലിങ്കും കൂടി ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് ക്ലിക്ക് ചെയ്തൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റി അപ്ലൈ ചെയ്തേക്കുക. അപ്ലൈ ചെയ്യാൻ ലിങ്കും കാര്യങ്ങളും പ്രൊസീജിയറെല്ലാം ആ ഒരു ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ 3 ജോലിയും കണ്ടിട്ട് തിരിച്ചു വരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വീഡിയോയിലേക്ക് പോണക്കുമ്പോൾ ഒരു ചെറിയൊരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തേക്കാം. വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കാൻ പറ്റാവുന്ന ഒരു ആപ്പാണ്. ആ ആപ്പ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ ബൈനമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണാം, അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് കാണാം. ഈ ഗ്രാഫിലാണ് നമ്മൾ പ്രെഡിക്ഷൻ ചെയ്യാൻ പോകണം. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് 2 അക്കൗണ്ട് കാണാം, ഒരു റിയൽ അക്കൗണ്ട് ഉണ്ട്, ഒരു ഡെമോ അക്കൗണ്ട് ഉണ്ട്. ഡെമോ അക്കൗണ്ട് നമുക്ക് കളിച്ച് ശീലിക്കാൻ വേണ്ടിയാണ്. റിയൽ അക്കൗണ്ട് എനിക്കിപ്പോൾ 38,000 രൂപീസ് ബാലൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് റിയൽ അക്കൗണ്ടും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന ശേഷം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കാണാം. 70 രൂപ മുതൽ നമുക്ക് 65,000 രൂപ വരെ നമുക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് 350 രൂപീസാണ് ഇവിടെ പ്രെഡിക്ഷൻ ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് കാണാം ഇൻവെസ്റ്റ് 350 രൂപീസ് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രീൻ ആരോ പ്രസ് ചെയ്യണം. ഡൗണിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൗൺ ആരോ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലോക്കിയാണ് കാണിച്ചാൽ ഇപ്പോൾ ഞാൻ എന്തേ മുകളിലേക്ക് പോകും എന്ന് പറയണം. ഞാൻ ഇവിടെ അപ്പാരമ ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് 350 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ എമൗണ്ട് ഒരു യെല്ലോ ലൈനിൽ വന്നിട്ട് നമുക്കിവിടെ ബ്ലോക്കായി. ഇനി ഈ ഗ്രാഫ് എങ്ങോട്ടാണ്? ഇപ്പോൾ ഗ്രാഫ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്രാഫ് ചിലപ്പോൾ താഴാം, ചിലപ്പോൾ അപ്പാവാം. ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രെഡിക്ട് ചെയ്ത എമൗണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടമാകും. പക്ഷേ നമ്മൾ പ്രെഡിക്ഷൻ ചെയ്ത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാലൻസ് ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഈ റെഡ് ആരോ, ഈ റെഡ് ലൈൻ വരുമ്പോൾ ഈ ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. കാണോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ റെഡ് ആരോ റെഡ് ലൈൻ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഗ്രാഫ് ആകുമ്പോൾ ടച്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഡബിൾ എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. കാണോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ റെഡ് ലൈൻ ഓൾമോസ്റ്റ് ഇത് ക്രോസ് ആകാൻ പോവുകയാണ്. കണ്ടോ, ക്രോസ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ബാലൻസ് ആഡ് ചെയ്യാൻ കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ 647 രൂപീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഈ എൻ്റെ റിയൽ അക്കൗണ്ടിനകത്തേക്ക് ഈ 647 രൂപീസ് ആഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മൾ ഈ എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ 3 ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാലൻസ് കാണാൻ പറ്റും. കേട്ടോ, ഈ ബാലൻസിൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോ ഉണ്ട്. ഈ വിഡ്രോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേടിഎം വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ആ വഴി നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വെബ്സൈറ്റിൽ കാണുന്നത് ഗാർഡനർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഗാർഡനർ എന്ന് പറയുമ്പോൾ അത് HCK ഉണ്ടല്ലോ എന്നാണ്. HCK എന്ന് പറയുമ്പോൾ ഹൈക്കോർട്ട് ഓഫ് കേരള. അപ്പോൾ ഈ പോസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് June 4 2021. പിന്നെ ഇതിൻ്റെ സാലറി റേഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ മുകളിൽ എഴുതിയിട്ടുണ്ട് 50K തുടങ്ങി 95K ഇടയിലാണ് മന്ത്ലി സാലറി വന്ന ഫുൾ ടൈം ജോബാണ്. താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇനി ഇൻ്റർവ്യൂ പ്രോസസ്സിനകത്ത് റിട്ടേൺ എക്സാം ഉണ്ട്, പിന്നെ ഇൻ്റർവ്യൂ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നെയിം ഓഫ് ദ ബോർഡ് HCK, നമ്പർ ഓഫ് വേക്കൻസീസ് 3, പിന്നെ നെയിം ഓഫ് ദ പോസ്റ്റ് ഗാർഡനർ, അപ്ലൈ മോഡ് ഓൺലൈൻ മോഡാണ്. ജോബ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ജോബ്, പിന്നെ കൂടാതെ ലൊക്കേഷൻ കൊച്ചിയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് മാനുവലായിട്ട് നോക്കാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th പാസ് മതി അല്ലെങ്കിൽ ഡിപ്ലോമ. ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 45 വയസ്സിനിടയിലായിരിക്കണം. പിന്നെ സെലക്ഷൻ പ്രോസസ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, ആപ്ലിക്കേഷൻ ഫീ 2000 മെൻഷൻ ചെയ്തിട്ടില്ല, സോറി. ഡീറ്റെയിൽ അറിയാനായിട്ട് ഞാനിപ്പോൾ കാണിച്ചേക്കണം, ആ വെബ്സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ജോബ് നമുക്കിവിടെ പരിചയപ്പെടുത്തേണ്ടത് ഇത് 7th പാസ്സാണ്, 7th ക്ലാസ് പാസ്സായവർക്കുള്ള ജോബാണ്. CMD കീഴിൽ വന്നേക്കുന്ന, CMD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഫോർ മാനേജ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വന്നേക്കുന്ന ജോബാണ്. ഇതും ഇപ്പോൾ റീസെൻ്റായിട്ട് 20 മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്ത ജോബാണ്, നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ ഇതിനകത്ത്
പത്ത് വർക്കർ പോസ്റ്റാണ് കൊടുത്തേക്കണം. അതുകൂടാതെ തന്നെ നമ്മളിവിടെ താഴേക്ക് നോക്കുന്ന CMD Jobs 2020 എന്ന് പറഞ്ഞ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ CMD വിൽ റിക്രൂട്ട് ദ കാൻഡിഡേറ്റ്സ് ഓൺ സെൻട്രൽ ഗവൺമെൻറ് ബേസിസ്. CMD ഇൻ്റർവ്യൂ വിൽ ബി കണ്ടക്റ്റഡ് ഫോർ സെലക്ഷൻ ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദ CMD വർക്കർ വേക്കൻസി. ഓക്കെ, ഇത് വർക്കർ കാറ്റഗറിയിലേക്ക് വന്നേക്കാണ്. ഇത് താഴേക്ക് നിങ്ങൾ നോക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദ ബോർഡ് CMD, നമ്പർ ഓഫ് വേക്കൻസീസ് 10 വേക്കൻസി ഉണ്ട്. നെയിം ഓഫ് ദ പോസ്റ്റ് വർക്കറാണ്. അപ്ലൈ മോഡ് ഓൺലൈൻ. ജോബ് കാറ്റഗറി ഗവൺമെൻറ് ജോബാണ്. പിന്നെ ലൊക്കേഷൻ കോട്ടയമാണ്. പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കയറി നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഇവിടെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. 7th മതി, 7th ക്ലാസ് പാസ്സായ മതി. പിന്നെ ഏജ് ലിമിറ്റ് 18 വയസ്സ് തുടങ്ങി 35 വയസ്സിനിടയിലാണ് ഏജ് ലിമിറ്റ് വേണ്ടത്. സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങൾ ഇവിടെ റിട്ടൺ ടെസ്റ്റും അതേപോലെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്ലിക്കേഷൻ ഫീ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിലും ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, പ്രൊസീജിയർ, ഇപ്പോൾ നിലവിൽ വേറെ ഏതെങ്കിലും കാറ്റഗറിയിലൊക്കെ വേക്കൻസി ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് ഒന്ന് പോവാം. അടുത്ത ജോബ് നിങ്ങൾക്കിവിടെ കാണാം. കേരള പോസ്റ്റൽ സർക്കിളിൻ്റെ കീഴിൽ വന്നിട്ടാണ് ജോബാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ബൾക്കായിട്ടുള്ള വേക്കൻസി വന്നത്. 2600 മുകളിൽ വേക്കൻസി ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, പോസ്റ്റൽ സർക്കിൾ കേരള റിക്രൂട്ട്മെൻറ്റ് 2020 എന്ന് പറഞ്ഞ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴേക്ക് വരുമ്പോൾ നെയിം ഓഫ് ദ ബോർഡ് പോസ്റ്റൽ സർക്കിൾ കേരള. ഇത് കേരള വേക്കൻസീസ് 2021 ബേസിക് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തതാണ്. വെച്ചാൽ വേക്കൻസി 2600 വേക്കൻസിയാണ് കൊടുത്തതാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഗ്രാമീൺ ഡാക് സേവക്. ഡാക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസ്റ്റാണ്, ഹിന്ദിയിലാണ്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ അപ്ലൈ മോഡ് ഓൺലൈനാണ്. ജോബ് കാറ്റഗറി ഗവൺമെൻറ് ജോബ്സാണ്. ജോബ് ലൊക്കേഷൻ കേരളയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ വേണം, 10th പാസ്സാണ്, ITI ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഇത് പല പല നമ്മൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പോസ്റ്റ് കൊടുക്കണം, അതുകൊണ്ടാണ് അത്രയും എന്താ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസൊക്കെ എഴുതിയേക്കണം. അപ്പോൾ ഞാൻ ഈ കാണിച്ച ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കയറി ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗവൺമെൻറ് ജോബ്സ് ഈ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കണം, 3 ഗവൺമെൻറ് ജോബ്സാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ തന്നെ ശമ്പളവും അതേപോലെ തന്നെ നമുക്ക് കേരളം ലൊക്കേഷനായിട്ടുള്ള അത്യാവശ്യം നല്ല വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജോബ് തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ലിങ്കിനകത്ത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. അതിനകത്ത് ഒരുപാട് വേക്കൻസി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് നല്ലതാണ് തോന്നിയത് മാത്രമേ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയാണ്. നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റിൽ പോയിട്ട് റീലോക്കേറ്റ് ചെയ്തിട്ട് അവിടെ പോയി ജോലിയെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേറെ ലൊക്കേഷൻ, ഇപ്പോൾ തമിഴ്നാട്, കർണാടക, അതേപോലെ ആന്ധ്ര, ഇങ്ങനെയൊക്കെ ഉള്ള ജോബ് ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ആ കാണിച്ചേക്കണ വെബ്സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ആ ജോബിൻ്റെ ഡീറ്റെയിലും ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും 7th സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പോൾ എന്താ പറയുക ഡിഗ്രി ലെവലിൽ വരെയുള്ള ജോബ് വേക്കൻസിയാണ് കാണിച്ചത്. എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്ന് എന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതും നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.